വെൽക്കം ടു എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി അതെല്ലാം കണ്ടു അല്ലേ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ സെക്കൻഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഇതായിരുന്നു. ലാസ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്ത എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് അറ്റ് എനി ടൈം കൈനറ്റിക് എനർജി ഗിവൻ ബൈ ഹാഫ് എം വി സ്ക്വയർ. ഇത് ഹാഫ് എം വി സ്ക്വയർ ആണ് കേട്ടോ. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ, ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, ഇഫ് നോ ഫ്രിക്ഷൻ ഇസ് പ്രസന്റ് ദ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഈവൻ ദോ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചസ് വിത്ത് ടൈം. അപ്പം ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ ഇസ് 14.8, ദാറ്റ് ഇസ് സം സിസ്റ്റംസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി കുറച്ച് സിസ്റ്റത്തിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്, വിച്ച് ഇസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇനി നമ്മൾ ഒരു സിസ്റ്റം കാണാം. ഓക്കെ, സോ നമുക്ക് ഒരു പ്യുർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു, അത് പ്യുവർലി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സാമ്പിൾസും ആക്ച്വലി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അണ്ടർ സെർട്ടൺ കണ്ടീഷൻസിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് സിസ്റ്റംസിനെ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പം നമ്മൾ അങ്ങനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ചില സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഗിവൺ ഇൻ 14.8.1, ഓസിലേഷൻസ് ഡ്യൂ ടു എ സ്പ്രിംഗ്. ഓസിലേഷൻസ് ഡ്യൂ ടു എ സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്ന സംതിങ് വിച്ച് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്, ഒരു ബ്ലോക്ക് ഓഫ് മാസ്, അതായത് ആ ബ്ലോക്കിൻ്റെ ഒരു ഒരു ബ്ലോക്ക് ഓഫ് മാസ്, ആ ബ്ലോക്കിൻ്റെ മാസ് ആണ് എം, ദാറ്റ് ഇസ് ഗിവൺ ബൈ എം. അതെന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഒരു സ്പ്രിംഗിലേക്ക് കണക്റ്റഡ് ആവും, മറ്റേ ഭാഗത്ത് ആ സ്പ്രിങ്ങിൻ്റെ മറ്റേ അറ്റം എന്ന് പറയുന്നത് ഒരു റിജിഡ് സപ്പോർട്ടിൽ, അല്ലെങ്കിൽ ഒരു റിജിഡ് ബോളിൽ കണക്റ്റഡ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു ബ്ലോക്ക് ഓഫ് മാസ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ മാസ് ബ്ലോക്ക്. അതിന്റെ മാസ് ആണ് ഇസ് ഗിവൺ ബൈ എം, എം എന്ന് പറയുന്നതാണ് ആ വസ്തുവിന്റെ മാസ്. ആൻഡ് ഇതാണ് നമ്മളുടെ ഈ കാണിച്ചിരിക്കുന്ന, ഇതാണ് നമ്മുടെ സ്പ്രിംഗ്. ദിസ് ഇസ് അവർ സ്പ്രിംഗ്. ഇപ്പൊ സ്പ്രിംഗ് നോക്കിയാൽ സ്പ്രിംഗിന്റെ ഒരറ്റം എന്ന് പറയുന്ന, സോറി, ഒരറ്റം എന്ന് പറയുന്ന ഈ ബ്ലോക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ അറ്റം അങ്ങോട്ട് ആ ഒരു ഗോളിലേക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിലേക്ക് കണക്ട് ആയിരിക്കുവാണ്. ആൻഡ് ഇത് നമ്മൾ ഈ ബ്ലോക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പ്രതലം എന്ന് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ദാറ്റ് ഇസ് ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസിലാണ് അത് ഇരിക്കുന്നത്. അപ്പം ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഈ പർട്ടിക്കുലർ ബ്ലോക്ക് ഒന്ന് നമ്മളൊരു സൈഡിലേക്ക് ഒന്ന് തള്ളുകയാണെങ്കിൽ, ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, പുള്ള് ചെയ്തിട്ട് അങ്ങ് റിലീസ് ചെയ്യുവാണെങ്കിൽ, ഇറ്റ് എക്സിക്യൂട്ട്സ് ടു ആൻഡ് ഫ്രോ മോഷൻ. ഓക്കെ, ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് പുൾഡ് ആൻഡ് റിലീസ്ഡ്. അങ്ങനെ പുള്ള് ചെയ്തിട്ട് റിലീസ് ചെയ്യുവാണെങ്കിൽ, പുള്ള് ചെയ്തിട്ട് റിലീസ് ചെയ്യുവാണെങ്കിൽ, ഈ ബ്ലോക്ക് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, അബൌട്ട് ഇറ്റ്സ് മെയിൻ പൊസിഷൻ, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇപ്പം ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിചാരിക്കാം. ഇതല്ല, ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി, സോ ഇവിടെ എക്സ് ഈക്വൽ ടു, ദി എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതാണ് സ്പ്രിംഗ് ഇക്വിലിബ്രിയത്തിലായിരുന്നപ്പോൾ ഉള്ള അതിന്റെ സെന്റർ ഓഫ് ദ ബ്ലോക്ക്. ഇപ്പം ഈ പടത്തിന്റെ അകത്ത് ഈ ഇവിടെയൊക്കെ അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനീഷ്യലി ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണെന്നാണല്ലോ പറഞ്ഞത്, അതായത് ഇനീഷ്യലി ബ്ലോക്ക് ഇങ്ങനെയായിരുന്നു വരുന്നത്. ഓക്കെ, ദ ബ്ലോക്ക് വാസ് ഇനീഷ്യലി ലൈക്ക് ദിസ്, ഇവിടെ നിന്ന് തുടങ്ങുക ആ പടത്തിൽ.
സോ ആക്ച്വലി ബ്ലോക്ക് ഇങ്ങനെയായിരുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ റെസ്റ്റ് പൊസിഷൻ. ഇങ്ങനെയായിരുന്നു റെസ്റ്റ് പൊസിഷൻ, ഇങ്ങനെയായിരുന്നു. ഈ കാണിച്ചിരിക്കുന്ന പടം എന്ന് പറയുന്നത് ആഫ്റ്റർ എ ഡിസ്പ്ലേസ്മെന്റ്, ആഫ്റ്റർ ബ്ലോക്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഉള്ള പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും ആഫ്റ്റർ ആഫ്റ്റർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് നോട്ട് എക്സ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഇനീഷ്യലി ഈ ബ്ലോക്ക് ഇങ്ങനെയായിരുന്നു ഇരുന്നത്. അപ്പൊ അതിന്റെ സെന്റർ, അത് അതിന്റെ സെന്റർ ഓഫ് ദി ബ്ലോക്ക് എന്ന് പറയുന്നത് ദിസ് ഇസ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെയാണ് വന്നിരുന്നത്. അപ്പൊ അതിനുശേഷം ആ ബ്ലോക്കിന് എന്ത് ചെയ്തു, ഒന്ന് പുൾ ചെയ്തു. ഒന്ന് പുൾ ചെയ്തതിന് ശേഷം എന്നിട്ട് പുൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ഇങ്ങനെ, ആ ബ്ലോക്കും സ്പ്രിങ്ങിന്റെ പൊസിഷൻ ഇങ്ങനെയായി. ഇപ്പൊ ബ്ലോക്ക് ഒരു സ്പ്രിംഗ് ഇലോങ്ങേറ്റഡ് ആയി, ബ്ലോക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യും, ഇതിന്റെ ഇവിടുന്ന് നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനത്തിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഇറ്റ് വിൽ എന്താണ് ഓസിലേറ്റ്, അത് ടു ആൻഡ് ഫ്രോ മോഷനിൽ അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇനി ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു മൈനസ് എയും, ഒരു മൈനസ് എയും അതുപോലെ തന്നെ ഒരു പ്ലസ് എയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് സ്ഥലത്തൊരു മൈനസ് എയും പ്ലസ് എയും കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് മീൻ പൊസിഷനിൽ നിന്നും ലെഫ്റ്റിലേക്കും മീൻ പൊസിഷനിൽ നിന്ന് റൈറ്റിലേക്കുമുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് മാക്സിമം ആ ബ്ലോക്കിന് എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാമെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്കിന് മാക്സിമം ഉണ്ടാവാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് മൈനസ്, ലെഫ്റ്റിലേക്ക് ഇത്രയും പോവാം റൈറ്റിലേക്ക് ഇത്രയും പോവാം എന്നുള്ളത് ആ ഡിസ്പ്ലേ ആ ബ്ലോക്കിന് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്സും കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് പ്ലസ് സെയിം മൈനസ് സെയിം, വിച്ച് ഇസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്ലോക്ക്, അതും അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്പ്രിംഗിന്റെ ഓൾറെഡി നമുക്ക് സ്പ്രിംഗിന്റെ സ്പ്രിംഗ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഇംഗ്ലീഷ് ഫിസിസ്റ്റ് ആയ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആളാണ് ഈ സ്പ്രിംഗ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ ഇതുപോലത്തെ ഇപ്പൊ ഒരു സ്പ്രിംഗ് വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു എ മാസ് ഓഫ് ബ്ലോക്ക് എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ഒരു ഒരു സ്പ്രിംഗ്, ഓക്കെ ഓക്കെ, സോ അങ്ങനെ ഒരു സ്പ്രിംഗ് എന്ന് പറയുന്ന എപ്പോഴും സ്പ്രിംഗ് ഡീഫോം ചെയ്യുമ്പോഴത്തേക്കും, അതിപ്പം ഒരു സ്പ്രിങ്ങിനെ അതിനെ വലിക്കുകയാണെങ്കിൽ എപ്പോഴും എന്താ സംഭവിക്കുക, അതിനെ തിരിച്ച് അതിന്റെ റെസ്റ്റ് പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കും. ഓക്കെ, അതെന്ന് പറയുന്ന ആ റെസ്റ്റ് ഫോഴ്സിലേക്ക് വരാൻ റെസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഡെവലപ്ഡ് ആവും. ആ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ആ സ്പ്രിങ്ങിൽ ഡെവലപ്ഡ് ആവുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്ന അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രമാത്രം ഡിഫോർമേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫോർമേഷൻ അല്ലെങ്കിൽ എന്താണ് ഡിഫോർമേഷൻ സ്പ്രിങ്ങിനൊപ്പം എന്താ സംഭവിക്കുക, ഒരു എലോങ്ങേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കംപ്രഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ്, ഒരു ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഡിഫോർമേഷന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് എന്താണ് പ്രപ്പോർഷണൽ ആയിരിക്കുകയും ചെയ്യും. ആൻഡ് ദാറ്റ് ആക്ട്സ് ഈ റിസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് എന്താണ് ഹുക്സ് ലോ, റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഹുക്സ് ലോ. അപ്പൊ ഈ ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഓൾറെഡി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നമ്മൾ കണ്ടതാണ്. ദാറ്റ് ഈസ് ഹുക്സ് ലോ. ഓക്കെ, സോ ഈ ഹുക്സ് ലോ എന്ന് പറയുന്നത് ഈ ലെങ്ത് സ്പ്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഹുക്സ് ലോ ഇറ്റ് ഹോൾഡ്സ് ഗുഡ് വെൻ, ഹുക്സ് ലോ എത്രയൊക്കെ ശരിയാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം, സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്സ് ആണ് ബേസിക്കലി. സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്സിനാണ് നമ്മളുടെ ഹുക്സ് ലോ വാലിഡ് ആവുന്നത്. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് സ്മോൾ ഇൻ കമ്പയർഡ് ടു ലെങ്ത് ഓഫ് ദി സ്പ്രിംഗ്. ലെങ്ത് സ്പ്രിങ്ങിന്റെ ലെങ്ത് അനുസരിച്ച് നോക്കുമ്പം അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിൽ ആണ് ഈ ഹുക്സ് ലോ ഒബേ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഏതൊരു ഇഫ് യു കൺസിഡർ ഏതൊരു ടൈമിലും ഈ ഡിസ്പ്ലേസ്മെന്റ് അത് ആ ബ്ലോക്കിന്റെ ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ
ഓഫ് ബ്ലോക്ക് ഫ്രം മെയിൻ പൊസിഷൻ. ആ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ബ്ലോക്കിന്റെ ആ ഡിസ്പ്ലേസ്മെന്റ് സപ്പോസ് ഇപ്പൊ എക്സ് ആണെന്ന് വിചാരിക്കുക, എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണിത് അണ്ടർഗോ, ഇത്രയും ഡിസ്പ്ലേസ്ഡ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാവുന്ന റിസ്റ്റോറിംഗ് ഫോഴ്സ്, ആ ബ്ലോക്കിലേക്ക് ഉണ്ടാവുന്ന റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം ആ ബ്ലോക്കിനെ തിരിച്ച് മെയിൻ പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. റിസ്റ്റോറിംഗ് ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ഓൺ ദ ബ്ലോക്ക് എന്ന് പറയുന്നത്, റിസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ആക്ടിങ് ഓൺ ദ ബ്ലോക്ക് എന്ന് പറയുന്നത്, അതിനെ എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, സ്പ്രിംഗ് ഫോഴ്സ് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ കണ്ടതാണ്. ആൻഡ് ഇവിടെ വരുന്ന ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഇത് പ്രൊപ്പോർഷനിലാണ്, കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് ഈ സ്മോൾ കെ എന്ന് പറയുന്ന ആൾ. ആ സ്മോൾ കെ എന്ന് പറയുന്ന ആളെ വിളിക്കുന്നതാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്, വിച്ച് ഇസ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അപ്പം ആ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ദ സ്പ്രിംഗ്. ആ സ്പ്രിംഗിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്റെ വാല്യൂ വരിക. ഇപ്പം സ്റ്റിഫ് ആണ്, വളരെ സ്റ്റിഫ് ആയിട്ടുള്ള സ്പ്രിംഗ് ആണ്, കുറച്ച് സ്റ്റിഫ് സ്പ്രിംഗ് ആണെങ്കിൽ, ഇങ്ങനത്തെ സ്റ്റിഫ് സ്പ്രിംഗ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്നത് ലാർജ് കെ ആയിരിക്കും. ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. നേരെ മറിച്ച് സോഫ്റ്റ് സ്പ്രിംഗ് ആണെങ്കിൽ, സ്പ്രിംഗ് സോഫ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ലോങ്ങേറ്റഡ് ആവുകയാണ്, അങ്ങനെ ഒരു സോഫ്റ്റ് സ്പ്രിംഗ് ആണെങ്കിൽ അതിന്റെ കെ എന്ന് പറയുന്നത് സ്മോൾ കെ വാല്യൂ ആയിരിക്കും. സോ ഈ കെ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ആ സ്പ്രിംഗിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസിനെ വെച്ചിട്ടായിരിക്കും വരിക. ഓക്കെ, ആൻഡ് നമുക്കിപ്പം കിട്ടിയ ഈ ഒരു ഇക്വേഷൻ, ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, ഈ സ്പ്രിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ചെയ്തു എസ് എച്ച് എമ്മിൻ്റെ അകത്തെ ഫോഴ്സ് ലോ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ അതേ ഇക്വേഷൻ ആണിത്. ഇറ്റ് ഇസ് എ സെയിം, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത് ലാസ്റ്റ് ലാസ്റ്റ് വീഡിയോയിൽ ഡിറൈവ് ചെയ്ത അതേ ഇക്വേഷൻ, സ്പ്രിംഗ് ഫോഴ്സിന്റെ അതേ ഇക്വേഷൻ ആണ് എസ് എച്ച് എമ്മിനും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അപ്പം ഒരു ഒരു സംഭവം, ഒരു പാർട്ടിക്കിൾ ഇറ്റ് ഈസ് എക്സിക്യൂട്ടിങ് എസ് എച്ച് എം, അതിന്റെ ഫോഴ്സ് ലോ എന്ന് പറയുന്നത് ഈ ഫോമിൽ ആയിരിക്കണം എന്നാണ്. നമുക്ക് സ്പ്രിംഗ് ഫോഴ്സിന് അതേ ഫോഴ്സ് ലോ തന്നെയാണ് വന്നത്. സോ അതിന് അതിനർത്ഥം എന്താണ്, ഈ ഒരു സ്പ്രിംഗ് എന്ന് പറയുന്നത്, സ്പ്രിംഗ് അറ്റാച്ച് ടു ബ്ലോക്ക് എന്ന് പറയുന്ന നമ്മളിപ്പോൾ എടുത്ത ഈ സിസ്റ്റം, അതെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട്സ് എസ് എച്ച് എം വെൻ ഡിസ്പ്ലേസ്ഡ് ആൻഡ് വെൻ പുൾഡ് ആൻഡ് റിലീസ്ഡ്, അല്ലെങ്കിൽ വെൻ പുൾഡ് ആൻഡ് റിലീസ്ഡ് എന്ന് എഴുതിയാൽ മതി, വെൻ പുൾഡ് ആൻഡ് റിലീസ്ഡ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ആ നമ്മൾ ആ എസ് എച്ച് എമ്മിന്റെ അവിടെ പറഞ്ഞു ആ കെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എം ഒമേഗ സ്ക്വയർ എന്നാണ്. സോ ഇതിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഒമേഗ കുഡ് ബി റിട്ടൺ ആസ് റൂട്ട് കെ ബൈ എം. അപ്പൊ നമുക്ക് ഈ ഓസിലേറ്റർ ഉണ്ടായത് സ്പ്രിംഗ് അറ്റാച്ച്ഡ് ടു ബ്ലോക്കിന്റെ ആ പീരീഡ് ഒന്ന് കണ്ടുപിടിച്ചാലോ, പീരീഡ് ഓഫ് ഓസിലേഷൻ. അപ്പൊ നമ്മുടെ ഈ സ്പ്രിംഗ് എന്ന, സ്പ്രിംഗ് അറ്റാച്ച്ഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് നമ്മുടെ ഓസിലേറ്റർ ഇവിടെ. അപ്പം ഈ പീരീഡ് ടി എന്ന് പറയുന്നത് എന്താണ്, 2π/, അതിന്റെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആണ്. ഇൻ ജനറൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 2π/ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി. സോ 2π/ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന K/m. ഈ ഡിനോമിനേറ്ററിൽ ആൾ മുകളിലേക്ക് പോകുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുക. സോ √2π/√m/. അപ്പം നോക്കൂ, സ്റ്റിഫ് സ്പ്രിംഗ് ആണെങ്കിൽ കെയുടെ വാല്യൂ ലാർജ് ആയിരിക്കും. അത് സ്റ്റിഫ് സ്പ്രിംഗ് ആണെങ്കിൽ കെയുടെ വാല്യൂ ലാർജ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇഫ് ഇഫ് യു കൺസിഡർ സ്റ്റിഫ് സ്പ്രിംഗ്, കൺസിഡർ ചെയ്യാൻ വിചാരിക്കുക, സ്റ്റിഫ് സ്പ്രിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് വിച്ച് ഇംപ്ലൈസ് ലാർജ് കെ വാല്യൂ ആണെന്നാണല്ലോ. അപ്പൊ ലാർജ് കെ വാല്യൂ ആകുമ്പം ഇവിടെ നോക്കിക്കേ, കെയുടെ വാല്യൂ കൂടുക എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റിഫ് സെക്കൻഡ് സ്റ്റിഫ് സ്പ്രിംഗ് ആകുമ്പോൾ ലാർജ് കെ വാല്യൂ. അപ്പോഴത്തേക്കും ഒരു ബ്ലോക്ക് ഓഫ് മാസ്സിൽ, ഒരു എം എന്ന് പറയുന്ന ഒരു മാസ് ബ്ലോക്കിൽ അങ്ങനെ ഒരു സ്റ്റിഫ് സ്പ്രിംഗ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് എങ്കിൽ അവിടുത്തെ ഓസിലേഷൻ ഫ്രീക്വൻസിയും എന്താണ് കൂടുതലായിരിക്കും, ലാർജ് ഓസിലേഷൻ ഫ്രീക്വൻസി. ആംഗിൾ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് നമ്മൾ എസ് എച്ച് എമ്മിൽ പറഞ്ഞത്, അതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓസിലേഷൻ ഫ്രീക്വൻസി. ഓക്കെ,
ലാർജ് പൾസേഷൻ ഫ്രീക്വൻസിയോ. കാര്യം എന്താണ്, ഒമേഗ ഈസ് പ്രൊപ്പോർഷണൽ ടു കെ പവർ ഹാഫ്. അപ്പം സ്റ്റിഫ് സ്പ്രിംഗ് ആവുമ്പം ലാർജ് കെ ആണ്. ലാർജ് കെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അതും ഈ ഒരു ഓസിലേഷൻ ഒമേഗ എന്ന് പറയുന്ന ഈ ഓസിലേഷൻ ഫ്രീക്വൻസി, ഓസിലേഷൻ ഫ്രീക്വൻസിയുമായിട്ട് എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഓസിലേഷൻ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അത് നമുക്ക് അങ്ങനെ അവിടെ നിന്ന് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ 14.8 ആണ്. അപ്പൊ ഈ എക്സാമ്പിൾ നോക്കാം. എ 5 kg കോലർ ഈസ് അറ്റാച്ച് ടു സ്പ്രിംഗ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് 500 ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു സ്പ്രിംഗ് ഉണ്ട്, ആ സ്പ്രിംഗിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് 500 ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു 5 kg കോളർ അതിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ അതിന്റെ മാസ് ആണ് ഇത് 5 kg, സ്പ്രിംഗിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ മാസ് ആണ് 5 kg. ഇറ്റ് സ്ലൈഡ്സ് വിതൗട്ട് ഫ്രിക്ഷൻ ഓവർ എ ഹൊറിസോണ്ടൽ റോഡ്. അപ്പൊ ഫ്രിക്ഷൻ ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു ഫ്രിക്ഷനുള്ള സർഫസിൽ ആണ് ഇത് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഫ്രിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. ദ കോളർ ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ബൈ 10 cm ആൻഡ് റിലീസ്ഡ്. അത് ഈ കോളർ ഡിസ്പ്ലേസ് ചെയ്തു അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ൽ നിന്ന് എക്സ് ഈക്വൽ ടു 10 cm അതിനെ റിലീസ് ചെയ്തു. എന്ന് വെച്ചാൽ അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. സോ അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് ഇൻ കേസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് 10 cm. 10 cm നമ്മൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 10/100 വിച്ച് ഇസ് 0.1 m. കാൽക്കുലേറ്റ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ, മാക്സിമം സ്പീഡ്, മാക്സിമം ആക്സിലറേഷൻ. എല്ലാത്തിനും നമുക്ക് ഫോർമുലയുണ്ട്, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യാം. സോ വാട്ട് ഇസ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ? ടി ഇസ് ഈക്വൽ ടു പീരീഡ് ഓഫ് ഓസിലേഷൻ ഇസ് ഗിവൺ ബൈ 2π√m/k. ഇതിനെല്ലാം എം ഉണ്ട് കെ ഉണ്ട്, 2π വാല്യൂ നമുക്ക് ചെയ്യാൻ പറ്റും. സോ 2π അല്ലെങ്കിൽ 2 × 3.14√5π/500. സോ ഇത് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 0.63 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ മാക്സിമം സ്പീഡ് ആൻഡ് മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ കോളർ. മാക്സിമം സ്പീഡ്, മാക്സിമം സ്പീഡ് ആണ് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മളുടെ വെലോസിറ്റി, വെലോസിറ്റി എക്സിക്യൂട്ടിംഗ് SHM ആണെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി ഇസ് ഗിവൺ ബൈ −A(ω)(sin ω t)+ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ മാക്സിമം സ്പീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എടുക്കുക. സോ A(ω)(sin ω t)+5. നമ്മളോട് വിളിച്ചു ചോദിക്കുന്ന സ്പീഡ് വെറും സ്പീഡ് അല്ല, മാക്സിമം സ്പീഡ് ആണ്. അപ്പൊ മാക്സിമം സ്പീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, മാക്സിമം സ്പീഡ് ഒക്കെ സുപ്പറിംഗ് വെൻ സൈൻ, ഇതിന്റെ ഈ സൈൻറെ വാല്യൂ മാക്സിമം ആവുമ്പോഴാണ് അല്ലെ. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് സൈൻ്റെ മാക്സിമം വരുന്നത് 1 ആണ്. സോ മാക്സിമം സ്പീഡ് മീൻസ് വി മാക്സ് ഒക്കറിയുന്ന എപ്പോഴായിരിക്കും, ഇറ്റ് ഈസ് വെൻ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു 1. സോ ദാറ്റ് ഇസ് എ ഒമേഗ അവിടെയാണ്. സോ വി മാക്സ് ഇസ് ഈക്വൽ ടു എ ഒമേഗ. എ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു എത്രയാണ്, 0.1 m. ആൻഡ് ഒമേഗയുടെ വാല്യൂ ഒമേഗ ഇസ് √k/m. സോ 0.1 × k എന്ന് പറഞ്ഞാൽ 500 ആണെന്നുണ്ടായിരുന്നു, മാസ് എന്ന് പറയുന്നത് 5. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 1 m/s. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഒരു SHM ല് അതിന്റെ മാക്സിമം സ്പീഡ് എപ്പോഴും ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്, അതിന്റെ മീൻ പൊസിഷനിലാണ്. ഓക്കെ, ബിക്കോസ് എക്സ്ട്രിമിറ്റീസിൽ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇവിടെയും V0 ആണ്, ഈ പോയിന്റിലും V0 ആണ്. വി മാക്സിമം വരുന്നത് എന്ന് പറയുന്നതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. സോ ഈ വി മാക്സ് എവിടെയാണ് വരുന്നത്, ഇറ്റ് ഒക്കേഴ്സ് അറ്റ് x=0. അത് റെസ്റ്റ് പൊസിഷനിലാണ് ഏറ്റവും സ്പീഡ്, ഏത് പൊസിഷനിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പൊസിഷനിലായിരിക്കും ഏറ്റവും സ്പീഡ് വരിക, പുള്ളി ചെയ്തിട്ട് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് കാര്യം നോക്കി. ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ കോളർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ കോളർ, അപ്പം ആക്സിലറേഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ? SHMന്റെ എ ഓഫ് ടിയുടെ ഇക്വേഷൻ നമുക്കറിയാം, −ω² x(t). അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, നമുക്ക് മറ്റേ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് ബിക്കോസ് നമുക്ക് മൈനസ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട് −ω² x(t) ഉണ്ട്, പക്ഷെ നമുക്കിവിടെ
ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതർവൈസ് യാ വി ഹാവ് ഇറ്റ്സ് 50, സോ വി ക്യാൻ യൂസ് ദാറ്റ് ആക്ച്വലി. അതർവൈസ് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഈ ഇക്വേഷൻ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ട്, സോ വി യൂസ് ദിസ് ഇക്വേഷൻ. ഓക്കെ, മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അപ്പോ നോക്കാം നമ്മളുടെ നമ്മുടെ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. നമ്മുടെ മാക്സിമം ആക്സിലറേഷൻ വിൽ ബി എന്താണ്, മാക്സിമം ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കാം. സോ ഒമേഗ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഹാപ്പൻ വെൻ നമുക്ക് മാക്സിമം ആക്സിലറേഷൻ, നമുക്ക് ഡയറക്ഷൻ വേണ്ട, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ മതി. സോ ഒമേഗ സ്ക്വയർഡ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഈ മാക്സിമം ആക്സിലറേഷൻ ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ്, വെൻ കോസ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം വാല്യൂ, ദാറ്റ് ഈസ് കോസ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ വൺ ആണ്. സോ വിച്ച് ഇംപ്ലൈസ് എ മാക്സ് എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർഡ് എ ഇൻറ്റു വൺ. സോ ഒമേഗ സ്ക്വയർ കെ, ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം അല്ലേ. സോ ഒമേഗ സ്ക്വയർഡ് എന്ന് പറയുന്നത് എന്താണ്, കെ ബൈ എം. സ്ക്വയർ എടുക്കുന്നു കെ ബൈ എം ഇൻറ്റു എ. സോ കെയുടെ വാല്യൂ ഉണ്ട് 500, എമ്മിന്റെ വാല്യൂ 5, എ എന്ന് പറഞ്ഞ 0.1. സോ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 10 m/s². അപ്പൊ നമുക്കറിയാം ഈ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, നമുക്ക് ഓൾറെഡി അറിയാം മിഡ് ഓഫ് ദ സെൽ എക്സ്ട്രീമിറ്റീസ്, ഈ രണ്ട് എക്സ്ട്രീമിറ്റി പോയിന്റ്, അതായത് ഇവിടെയും ഈ പോയിന്റിലായിരിക്കും മാക്സിമം ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. ഈ രണ്ട് പോയിന്റായിരിക്കും മാക്സിമം ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് റിവേഴ്സ് ചെയ്ത് തിരിച്ചു വരുന്ന, ഏറ്റവും തിരിച്ചു വരുന്ന പോയിന്റ് ആണ്. സോ മാക്സിമം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഉണ്ടാവുന്നത്. സോ അവിടെയാണ് മാക്സിമം ആക്സിലറേഷൻ ഉണ്ടാവുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് നെക്സ്റ്റ് സിസ്റ്റം വിച്ച് ഇസ് എക്സിക്യൂട്ടിംഗ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിച്ച് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ. സോ താങ്ക് യു.